ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ സ്വാമി, ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ അങ്ങ് അറിയുന്നില്ലേ? എനിക്ക് ബോധ്യപ്പെട്ട അതേ സമയത്ത് അങ്ങേക്കും ബോധ്യപ്പെട്ടില്ലേ? എന്താണ് നിനക്കിപ്പോൾ ഇങ്ങനെ ഒരു സംശയം? നീ എന്നിൽ പാതി, ഞാൻ നിന്നിൽ പാതി, ശിവത്തിൽ ശക്തിയുമുണ്ട്, ശക്തിയിൽ ശിവനുമുണ്ട്. അങ്ങനെയിരിക്കെ ആ വ്യതിയാനങ്ങൾ ഞാൻ അറിയാതിരിക്കുമോ ദേവി? മുരുകൻ നിന്റെ തിരുനാമങ്ങൾ ചൊല്ലി സ്തുതിക്കുന്ന അർച്ചനകളെല്ലാം അമ്മയായ നിന്നിൽ വന്ന് ചേരുമ്പോഴെല്ലാം എന്നിലും വന്ന് ചേരുമെന്നുള്ളത് നിനക്കറിയുന്നതല്ലേ? സത്യമാണ് സ്വാമി. ഇനിയും ഞാൻ നമ്മുടെ മകന് ദർശനം നൽകാൻ താമസിച്ചുകൂടാ. എന്താണ് നിന്ന് കളഞ്ഞത്? പോകാൻ ആഗ്രഹിക്കുന്നു, പോകാതെയും നിൽക്കുന്നു. എന്താണ് സന്ദേഹം? ഞാൻ ഇത്ര പെട്ടെന്ന് അവിടെ പോയി അവന്റെ തപസ് പൂർണ്ണമാകുന്നത് തടയാൻ പാടില്ലെന്ന് കരുതുകയാണ്. ഇത് മാതൃഹൃദയത്തിന് വേദനയുണ്ടാക്കുമെങ്കിലും ഞാൻ കാത്തിരിക്കുക തന്നെ വേണം. ഈ നൊമ്പരം സഹിക്കുക തന്നെ വേണം. ഭക്തിയുടെ ശക്തി എന്തെന്ന് എന്റെ മകൻ മുരുകൻ പൂർണ്ണമായും അറിയട്ടെ. ഓം മാത്രേ നമഃ, ഓം ഗൗരിയേ നമഃ, ഓം പാർവതിയേ നമഃ, ഓം മാത്രേ നമഃ, ഓം ഗൗരിയേ നമഃ, ഓം പാർവതിയേ നമഃ, ഓം മാത്രേ നമഃ, ഓം ഗൗരിയേ നമഃ, ഓം പാർവതിയേ നമഃ. ഓം ശ്രീം ക്രീം ക്ലീം കൗം കം ഗണപതിയേ വരവരദ സ്വാഹ. ഓം ശ്രീം ക്രീം ക്ലീം കൗം കം ഗണപതിയേ വരവരദ സ്വാഹ. ഓം ശ്രീം ക്രീം ക്ലീം കൗം കം ഗണപതിയേ വരവരദ സ്വാഹ. ഓം ശ്രീം ക്രീം ക്ലീം കൗം കം ഗണപതിയേ വരവരദ സ്വാഹ. ഓം ശ്രീം ക്രീം ക്ലീം കൗം കം ഗണപതിയേ വരവരദ സ്വാഹ. ഓം ശ്രീം ക്രീം ക്ലീം കൗം കം ഗണപതിയേ വരവരദ സ്വാഹ. ഓം ശ്രീം ക്രീം ക്ലീം കൗം കം ഗണപതിയേ വരവരദ സ്വാഹ. ഓം ശ്രീം ക്രീം ക്ലീം കൗം കം ഗണപതിയേ വരവരദ സ്വാഹ. ഓം ശ്രീം ക്രീം ക്ലീം കൗം കം ഗണപതിയേ വരവരദ സ്വാഹ. ഓം ശ്രീം ക്രീം ക്ലീം കൗം കം ഗണപതിയേ വരവരദ സ്വാഹ. അച്ഛാ, എന്റെ മനസ്സ് എന്തുകൊണ്ടോ അസ്വസ്ഥനാകുന്നു. നമുക്കെതിരെ ആസൂത്രണം നടക്കുന്നതായി തോന്നുകയാണ്. ആ ദേവകൾ മുരുകനുമായി ഒത്തുചേർന്ന് എന്തെങ്കിലും കരുനീക്കുകയാണോ? ഭാനുഗോപ, ഇപ്പോൾ ഇതേക്കുറിച്ചൊന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. നാം തുടങ്ങിയിരിക്കുന്ന ശിവഭക്തിയുടെ സമ്മർദ്ദം എത്രത്തോളം പ്രയോജനപ്പെടുമെന്നുള്ളത് ക്ഷമയോടെ കാത്തിരുന്നാലേ അറിയാൻ സാധിക്കൂ. ശൂര്യപത്മ, അജമുഖി, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. വാതാപിയും വിൽവരനും എവിടേക്കാണ് പോയത്? കാണുന്നില്ല. ജ്യേഷ്ഠ, എന്റെ മക്കൾ എവിടെ പോയിട്ടുണ്ടാകും? അമ്മേ, നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആരെങ്കിലും എന്റെ മക്കളെ
കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാകുമോ? കണ്ടില്ലേ അച്ഛാ, ഞാൻ സംശയിച്ചത് ശരിയായില്ലേ അച്ഛാ? നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ തന്നെ അവരെ മാത്രം അപഹരിച്ചു കൊണ്ടു പോയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പോയി അവരെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതാണ്. ഭാനുഗോപാ, നിൽക്കൂ. ഇതാണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാത്ത ഒന്നിനെ കുറിച്ച് സംസാരിക്കാനും പാടില്ല, ചിന്തിക്കാതെ ഒന്നിലും ഇടപെടാനും പാടില്ല. അച്ഛാ, പണ്ട് ഞാൻ സൂര്യനെ അപഹരിച്ചത് കൊണ്ടാണ് ഇന്ന് വാദാപിയെയും വിൽവലനെയും അവർ കടത്തിയിരിക്കുന്നത്. ഇതിന് പകരം ചോദിക്കാൻ ഞാൻ തന്നെ പോകുന്നതാണ് ഏറ്റവും ഉചിതം. എനിക്ക് അനുവാദം നൽകിയാലും. എത്രയായാലും നീ ഒരു കൊച്ചുകുട്ടിയാണ്. നീ പോകുന്ന മാർഗത്തിൽ തടസ്സങ്ങളുണ്ടായാൽ എന്താണ് ചെയ്യുക? മുത്തശ്ശി, ഞാൻ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ തന്നെ ആ സൂര്യനെ പിടിച്ചുകൊണ്ടുവന്നവനാണ്. അപ്പോൾ പോലും ആ ദേവന്മാർക്ക് എന്നെ തടയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്റെ മാർഗത്തിൽ തടസ്സം നിൽക്കാൻ ആരാണ് അവിടെ ഉള്ളത്? ഞാൻ ഇപ്പോൾ തന്നെ പോയി അവിടെ നമുക്കെതിരായി എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അതോ എന്റെ അച്ഛൻ പെങ്ങളുടെ മക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയി യുദ്ധ പരിശീലനം നേടുന്നതിലോ മുഴുകിയിരിക്കുകയാണോ എന്ന് നോക്കിയിട്ട് വരാം. പോകട്ടെ. ഭക്തിയുടെ ആദ്യപടി മാതാപിതാക്കൾക്ക് ചെയ്യുന്ന സേവനമാണ്. ഇപ്പോൾ ബാലമുരുകന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. മുരുകൻ എന്താണ് പെട്ടെന്ന് തപസ് അനുഷ്ഠിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. എന്തോ, എല്ലാം നല്ല വിധത്തിൽ അവസാനിച്ചാൽ എല്ലാവർക്കും സന്തോഷമുണ്ടാകും. സ്കന്ദന്റെ ധ്യാനം മുടങ്ങിയല്ലോ. പാല് കുടിക്കാൻ വേണ്ടി തുള്ളിച്ചാടുന്ന കിടാവിനെ പോലെ അമ്മ പാർവതിയുടെ അരികിലേക്ക് സ്കന്ദൻ ഓടുകയാണല്ലോ. തീർച്ചയായും പാർവതി ദേവി ഇത് ഇഷ്ടപ്പെടുകയില്ല. പൊറുക്കാൻ കഴിയാത്ത പ്രവൃത്തിയായേ ദേവി ഇതിനെ കരുതൂ. അതുകൊണ്ട് മുരുകനോട് പാർവതി ദേവി കോപിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. മുരുകൻ അറിവില്ലാത്ത ചെറിയ കുട്ടിയാണ്. ഒരുപക്ഷെ തപസ് അനുഷ്ഠിക്കാനുള്ള കരുത്ത് ഇനിയും അവന് കൈവരാത്തത് കൊണ്ടായിരിക്കുമോ? കഴിഞ്ഞ തവണ മുരുകൻ തപസ് വെടിഞ്ഞപ്പോഴും ദേവകളോട് യുദ്ധം ചെയ്യാൻ ശൗര്യത്തോടെ പുറപ്പെട്ടു. ഇപ്പോൾ മുരുകൻ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് തപസ്സിൽ നിന്നും ഉണർന്ന് ഇത്ര ധൃതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്? അമ്മേ, അവിടെ നിന്നവിടത്തെ കണ്ണുകൾ ഇപ്പോൾ തുറന്നു നോക്കാവുന്നതാണ്. എന്റെ കണ്ണിലെ പ്രകാശമായ മുരുക, എന്റെ മധുരക്കരിമ്പേ ശരവണ, നിന്നെ ഞാൻ കോരിയെടുത്ത് കൊഞ്ചി സന്തോഷിക്കേണ്ട സമയമാണിത്. ഓം മാത്രേ നമഃ, ഓം ഗൗരിയേ നമഃ, ഓം പാർവതിയേ നമഃ. ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും വികാരങ്ങളെ നിയന്ത്രണത്തിലാക്കാനുള്ള പരിശ്രമത്തിൽ മുഴുകിയിരിക്കുന്ന മുരുക, നീ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ തപസ് നിന്റെ ശക്തിയെ ആയിരം മടങ്ങ് വർദ്ധിപ്പിക്കും.
നിന്റെ മഹത്വം ഈ ലോകം മുഴുവനും അറിയപ്പെടും. ഓം മാത്രേ നമഃ, ഓം ഗൗരിയേ നമഃ, ഓം പാർവതിയേ നമഃ. ആവേശവും വിദ്വേഷവും ഐശ്വര്യവും നിന്റെ സ്വഭാവങ്ങളായിരുന്നു. ഇപ്പോൾ നീ അനുഷ്ഠിക്കുന്ന ധ്യാനം ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥാനത്ത് നിന്നെ എത്തിക്കും. ഓം മാത്രേ നമഃ. എന്റെ കുമാര കൺമണിയെ, നിന്നെ ഇപ്പോൾ തന്നെ വാരിപ്പുണരാൻ എന്റെ ഹൃദയം തുടിക്കുകയാണ്. ഈ നിമിഷം തന്നെ നിന്നെ കാണാൻ ഞാൻ കൊതിക്കുന്നു. എന്നാൽ നീ ഇനിയും ധ്യാനിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിളച്ചു മറിയുന്ന എന്റെ സ്നേഹത്തെക്കാൾ നിന്നെ മികച്ചവനാക്കുന്ന ധ്യാനമാണ് ഇപ്പോൾ വേണ്ടത്. മുരുക, ജ്ഞാന പണ്ഡിത, അങ്ങ് ഇപ്പോൾ തപസ്സിൽ നിന്ന് എഴുന്നേറ്റ് എന്ത് അത്യാവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഓടി വരുന്നത്? ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. മുരുകഭഗവാൻ എന്തിനാണ് വായുവേഗത്തിൽ ഇവിടേക്ക് വരുന്നത്? തപസ് തുടങ്ങിയിട്ട് മുരുകഭഗവാൻ ഇവിടേക്ക് ഓടി വരുന്നത് കണ്ടാൽ അമ്മ ദേഷ്യപ്പെടുമല്ലോ. ഇങ്ങനെ ഒരു വേഗത ഞാൻ വായുദേവനിൽ പോലും ദർശിച്ചിട്ടില്ല. കൊടുങ്കാറ്റുപോലെ ഓടി വരുന്ന മുരുകന്റെ വേഗത എന്നെ ഭയപ്പെടുത്തുന്നു. മുരുക, ഇതെന്ത് പരീക്ഷണമാണ്? അങ്ങയുടെ ബലം പരീക്ഷിക്കാൻ എന്നെയാണോ കിട്ടിയത്? ഇതിന്റെ ഫലം എന്താണെന്ന് അറിയില്ലല്ലോ. പിതാവ് ഈശനാണെങ്കിൽ ധ്യാനത്തിലാണ്, അമ്മ പാർവതി തന്റെ പുത്രൻ തപസ്സിലിരിക്കുന്നതായി സ്വപ്നം കാണുന്നു, മുരുകൻ ചുഴലിക്കാറ്റുപോലെ അതിവേഗം പായുന്നു. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. മുരുക, എന്റെ കൺമണിയെ, നീ കാട്ടുന്ന ജാലവിദ്യ എന്താണിത്? നീ അവിടെ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതേസമയം ഇവിടെ എന്റെ കൺമുന്നിലും നിൽക്കുകയാണ്. ഒരേ സമയത്ത് അവിടെയും ഇവിടെയും തെളിഞ്ഞ് എന്നെ ആശ്ചര്യത്തിലാക്കുകയാണ്. എനിക്ക് നിന്നോടുള്ള അതിരറ്റ സ്നേഹം നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. സ്കന്ദ, നിമിഷ നേരം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിന്നെ വാരി പുണർന്ന് അമൃതൂട്ടി നീ തുള്ളിച്ചാടി കളിക്കുന്നത് എന്റെ കൺകുളിരെ കണ്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്? തപസ്സേ നിന്നെ സന്മാർഗത്തിലെത്തിക്കൂ. നിന്റെ തീക്ഷ്ണമായ ദേഷ്യം ശമിപ്പിക്കൂ. കാരുണ്യമുണ്ടാകൂ, സകല നന്മകളും നിനക്കുണ്ടാകും. അതുകൊണ്ട് മുരുക, നീ ഈ വേർപാട് സഹിച്ചേ മതിയാകൂ. നീ അത് അംഗീകരിക്കുക തന്നെ വേണം. അവിടുത്തെ കണ്ണുകൾ ഇപ്പോൾ തുറന്നു നോക്കാവുന്നതാണ്. എന്റെ മകനെ മുരുക, നീ തപസ് അനുഷ്ഠിക്കുകയായിരുന്നില്ലേ? ഇവിടെ എപ്പോഴാണ് വന്നത്? ഇവിടെ നീ എന്തെടുക്കുകയാണ്? അമ്മേ, എന്തതിശയമാണിത്? ഞാൻ ഇവിടത്തെ കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയല്ലേ. വന്നത് ഞാനാണെന്ന് അവിടുന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പുത്രനെ തിരിച്ചറിയാൻ അമ്മയുടെ കണ്ണുകൾ തുറന്നിരിക്കേണ്ടതുണ്ടോ? മൂടിയ കണ്ണുകൾ കൊണ്ടും സ്വന്തം മകനെ അമ്മ തിരിച്ചറിയും. ശരി, ഞാൻ
ഞാൻ അവിടത്തോടൊപ്പോൾ തോറ്റുപോയിരിക്കുകയാണ്. ഇനി അത് സംഭവിക്കില്ല. കണ്ണുകൾ അടച്ചു തന്നെ എന്നോടൊപ്പം വന്നാലും. വരൂ അമ്മേ. എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഒന്നും ചോദിക്കരുത്, വന്നാലും. കുമാരൻ, എന്തുകൊണ്ടാണ് തപസ് മതിയാക്കിയത്? അമ്മ പാർവതിയെ ഇപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? മുരുകന്റെ തിരുവിളയാട്ടം മനസ്സിലാക്കാനേ കഴിയുന്നില്ല. തീർച്ചയായും കാരണമില്ലാതെ ഒന്നും ചെയ്യുകയില്ല സ്കന്ദൻ. നടക്കുന്നതെന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. കുമാര, പറയൂ മോനെ, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? മുരുക, നിന്റെ പ്രവൃത്തികൾ എനിക്ക് അതിശയമുണ്ടാക്കുകയാണ്. പറയൂ കുമാര, എന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? ഷൺമുഖ, കാര്യം എന്താണെന്ന് പറയൂ. എനിക്ക് നിന്റെ ഈ പുതിയ കളി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒന്ന് പറയൂ, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് നീ? സ്കന്ദ, എന്നെ നീ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇപ്പോഴെങ്കിലും പറയൂ കുമാര. അമ്മേ, ഇത്രയും നേരം കാത്തിരുന്ന അവിടെ നിന്ന് ഇനിയും കുറച്ചു നേരം കാത്തിരിക്കുക തന്നെ വേണം. ദയവു ചെയ്ത് ഇതേ സ്ഥലത്ത് ഇങ്ങനെ തന്നെ കാത്തു നിൽക്കണം. ഇതാ ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ്. കുമാര, ഇന്ന് എന്റെ പുത്രൻ എന്താണ് സംഭവിച്ചത്? എന്താണ് ഇവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എവിടേക്കാണ് പോയത് അവൻ? അമ്മേ, അമ്മയോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞതിൽ ആദ്യമേ മകനോട് ക്ഷമിക്കണം. അവിടെ നിന്ന് കാത്തു നിന്നത് മതി. അമ്മേ, അവിടെ നിന്ന് അവിടുത്തെ കണ്ണുകൾ ഇപ്പോൾ തുറന്നു നോക്കാവുന്നതാണ്. എന്താണിത്? നീ ചെയ്യുന്ന പ്രവൃത്തികളുടെ കാരണമറിയാതെ സത്യത്തിൽ ഞാൻ വല്ലാതെ ഭ്രമിച്ചു നിൽക്കുകയാണ്. എന്താണിതെല്ലാം? അമ്മേ, വന്നാലും ഞാൻ അവിടത്തേക്ക് വേണ്ടി നിർമ്മിച്ച പുഷ്പപരവതാനിയിലേക്ക് നടന്നു വന്നാലും.
കുമാര, നീ ഇവിടെ എന്താണ് തിരയുന്നത്? ഹേ അസുര, നിന്റെ ആഗ്രഹം സഫലമാകില്ല. എന്റെ ഈ വജ്രായുധം കൊണ്ട് ഈ നിമിഷം ഞാൻ നിന്റെ അന്ത്യം വരുത്താൻ പോവുകയാണ്.